SP Balasubrahmanyathinte Samskara Chadangukal Innu Ravile 11 Manikku Chennai Samibam Red Hillile Adhehathinte Farm Houseilana Antyakarmangal Nadakkuka Purna Samsthana Bahumathikalodeyana Samskaram Covid Protocol Palichayirikkum Chadangukal Andarasha Sangeetha Prathibhaye Avasanamayi Oru Nokku Kaanan Covid Protocol Polum Nokkathe Olukiyetheyathu Aayirangalana Ithe Thudarnnu Chennai Nungambakkathe Veettil Mun Nichayichirunna Nilayilulla Pothu Darshanam Avasanippichu തുടർന്ന് എസ്ബിബിയുടെ മൃതദേഹം റെഡ് ഹിൽസിലെ ഫാം ഹൗസിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ നുങ്കാമ്പക്കത്തെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ആളുകൾ ഒഴുകിയെത്തി. വീടിന് ചുറ്റുമുള്ള റോഡുകൾ അടച്ച് ജനത്തെ നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് 8 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ചു. ഭൗതിക ശരീരമുള്ള റെഡ് ഹിൽസിലെ ഫാം ഹൗസിന്റെ സുരക്ഷയ്ക്കായി 500 പോലീസുകാരെ നിയോഗിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമേ പങ്കെടുക്കൂ. SBP സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് അതുല്യ ഗായകൻ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായം പൂർണ്ണതോതിൽ നൽകുന്നതായും പറയുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നത്. തൊട്ടുപിറകെ നടൻ കമൽഹാസൻ ആശുപത്രിയിൽ ഓടിയെത്തി ഡോക്ടർമാരുമായി സംസാരിച്ചു. സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയുമായി 18 മണിക്കൂർ രാജ്യം മുഴുവൻ ഒരേ മനസ്സോടെ നടത്തിയ പ്രാർത്ഥനകൾ വിഫലമാക്കി. വെള്ളിയാഴ്ചയ്ക്ക് 1 മണിയോടെ SBB അന്തരിച്ചു. മകൻ SP ചരണാണ് വിയോഗവാർത്ത പുറത്തുവിട്ടത്. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ വിയോഗത്തിൽ കലാരാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ നിരവധി നേതാക്കൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്നിവരും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം പങ്കിട്ടു. ഇന്ത്യൻ സംഗീതത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് SP ബാലസുബ്രഹ്മണ്യത്തിന്റെ വിയോഗമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുസ്മരിച്ചു. സംഗീത ഇതിഹാസം SP ബാലസുബ്രഹ്മണ്യം കടന്നുപോകുമ്പോൾ ഇന്ത്യൻ സംഗീതത്തിന് അതിമനോഹരമായ ഒരു ശബ്ദമാണ് നഷ്ടമാകുന്നത്. അദ്ദേഹത്തിന്റെ എണ്ണമറ്റ ആരാധകർ പാടുന്ന നിലാവ് അല്ലെങ്കിൽ പാടുന്ന ചന്ദ്രൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് പത്മഭൂഷണും നിരവധി ദേശീയ അവാർഡുകളും ലഭിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരാധകർക്കും അനുശോചനം രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു. സംഗീത ഇതിഹാസം SP ബാലസുബ്രഹ്മണ്യത്തിന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി ശ്രീ എം വെങ്കയ്യ നായിഡു അനുശോചനം രേഖപ്പെടുത്തി. നിരവധി ദശാബ്ദങ്ങളായി തനിക്ക് പരിചയമുള്ള SBയുടെ വിയോഗ വാർത്ത അറിഞ്ഞ താൻ ഞെട്ടിപ്പോയതായി അദ്ദേഹം കുറിച്ചു. SBBയുടെ വിയോഗം സംഗീത ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി വ്യക്തിപരമായി താനേറെ ദുഃഖിതനാണെന്നും പറഞ്ഞു. തന്റെ സ്വദേശമായ നെല്ലൂരിൽ നിന്നുള്ള SB ബാലസുബ്രഹ്മണ്യത്തെ ആരാധകർ ബാലു എന്നാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാവാദ്രമായ മെലഡി താൻ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നതായും ഉപരാഷ്ട്രപതി കുറിച്ചു.